എത്തി. ഇവിടെ കണ്ടോ നിങ്ങൾ, ഇതിന്റെ താഴെ ഒരു കാർ കിടക്കുന്ന കാണാം, പൊട്ടി പൊളിഞ്ഞ് ഒരു വണ്ടി. ഇന്നലെ രാത്രിയിൽ ഉണ്ടായ ആക്സിഡന്റ് ആണ്. ഒറ്റ രാത്രി കൊണ്ട് ഇവിടുത്തെ ഫ്ലോട്ട് ചെയ്യുന്ന സംഭവം മാറി അപ്പുറത്തെ സൈഡ് എത്തി കേട്ടോ. ഇതിനകത്ത് നിറച്ച് മീനുകളാട്ടോ, നമുക്കിവിടെ ഇങ്ങനെ കാണാം. ചുമ്മാ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടുത്തെ വട്ടത്തിൽ ഏകദേശം സർക്കിളായിട്ട് തന്നെയാണ് നിറച്ചും പുല്ലൊക്കെ ആയിട്ടുള്ള കോട. അടിച്ച് കയറി തീർന്ന് താഴെന്ന കോട ഉപയോഗിക്കും, വരും അടിച്ചിങ്ങോട്ട് കയറും. കഴിയിപ്പത് നമ്മൾ പോകുന്ന വഴിയൊക്കെ കൂടുതൽ മൂടിക്കിടക്കും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മളിപ്പോൾ ഉള്ളത് ഹിമാചലിൽ മണ്ടിയിലെ പരശർ ലേക്കിലാണുള്ളത്. അവിടെയാണ് നമ്മൾ ഇത് ക്യാമ്പ് ചെയ്തേക്കുന്നത്. ടെൻറ്റിൻ്റെ പുറത്തോട്ടുള്ള കാഴ്ച കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചാണ്. ഇതുണ്ടോ രാവിലെ ഇപ്പോൾ പരശർ ലേക്കിലെ അവസ്ഥ ഉണ്ടല്ലേ. രാവിലെ ഇപ്പോൾ കോട കാര്യങ്ങളൊന്നുമില്ല, ഉച്ച കഴിയുമ്പോഴായിരിക്കും കോടയൊക്കെ അടിച്ച് കയറുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിവിടെ എത്തി, ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ട്രക്കൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. ഇപ്പോൾ ഇതേ രാവിലെ ഉറക്കത്തിൽ എണീറ്റിട്ട് ഇവിടെ ശരിക്കും ഉണ്ടല്ലോ. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഈ ക്ഷേത്രത്തിലെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞ് ഇവിടെ ടെൻ്റ് അടിക്കാൻ പാടില്ല. ഇതിൻ്റെ ചുറ്റിനൊരു കോമ്പൗണ്ട് ഉണ്ട്, ഒരു വേലിയുണ്ട്. കഴിഞ്ഞ വീഡിയോ കാണാത്തൊരു എന്തായാലും കാണുന്നുണ്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ മലേൻ്റെ മേലേക്ക് ബാക്കിലൊരു വലിയ മലയൊക്കെ കാണാം, അതിൻ്റെ മേലേക്ക് ട്രക്കിങ്ങിനൊക്കെ പോയായിരുന്നു. സൺസെറ്റൊക്കെ അതിൻ്റെ മേലെ നിന്ന് കണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇവിടുന്ന് താഴ്ത്തി ഇറങ്ങിയ ക്ഷേത്രവും അതുപോലെ ലേക്കൊക്കെ ഒന്ന് വൃത്തിക്കടാ. എടാ ഫ്ലോട്ടിങ് ചെയ്യുന്നുണ്ടടാ, ഫ്ലോട്ട് ചെയ്യുന്നുണ്ട് സാധനം. ഇപ്പോൾ എവിടെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഞങ്ങൾക്കിത് ഫ്ലോട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഡൗട്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ആ സാധനം കണ്ടു, ഇത് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു ഐലൻഡ് ഉണ്ട് ഈ ലേക്കിനകത്ത്, ആ കിടക്കുന്ന സാധനം. അത് ഇന്നലെ ദേ ഇവിടെ ആയിരുന്നു. ഇപ്പോൾ രാവിലെ ഇപ്പോൾ കണ്ടില്ലേ അങ്ങേ സൈഡ് പോയിട്ടോ നല്ലപോലെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഇത് ഫ്ലോട്ട് ചെയ്യാന്നാണ് നമ്മളിവിടെ ലോക്കൽസിനോട് വെച്ച് പറഞ്ഞത്. പക്ഷെ ഇതേ ഒറ്റ രാത്രിയോട് നിങ്ങൾക്കും അത് കറക്റ്റ് കാണിച്ചു തരാൻ പറ്റി. കഴിഞ്ഞ പോലെ വന്നപ്പോൾ ഈ ഒരു വൈകും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല കണ്ടോ. നമ്മൾ വരുമ്പോൾ എല്ലാം കറക്റ്റ് ആയിരിക്കും. ഒറ്റ നൈറ്റ് കൊണ്ട് ഒരു സൈഡിൽ നിന്ന് ആ സാധനം എന്ത് കഴിഞ്ഞു കഴിഞ്ഞു വന്നപ്പോൾ അതേ പൊസിഷൻ, ഈ കൊല്ലം അതേ പൊസിഷൻ എന്ന് പറഞ്ഞതാ. ഒറ്റ രാത്രി കൊണ്ട് ഇവിടുത്തെ ഫ്ലോട്ട് ചെയ്യുന്ന സംഭവം ദേ മാറി അപ്പുറത്തെ സൈഡ് എത്തി കേട്ടോ. അയ്യോ ദേ ഈ സൈഡിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വന്നിട്ടുണ്ട്. സെറ്റ് കാലാവസ്ഥ കേട്ടോ, ഉറക്കത്തിന് എണീറ്റുള്ള ഞങ്ങളൊന്ന് സെറ്റ് ആവട്ടെ. ടെൻറ്റ് ഇപ്പം തന്നെ പാക്ക് ചെയ്യണം. നമ്മളോട് ടെൻറ്റ് പാക്ക് ചെയ്യാൻ താഴെ നാൾ വന്ന് പറഞ്ഞു. അവിടെ ക്ഷേത്രത്തിലെ പൂജാരി കണ്ടു കഴിഞ്ഞാൽ സീനാന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാരുള്ളപ്പോ ഇപ്പോ ഇതിന്റെ ഉള്ളിൽ വേറെ എവിടെയും ആരും ടെന്റ് അടിച്ചിട്ടില്ല. ഇവിടെ ഈ റൂമുകൾ മാത്രമേ ഉള്ളൂ. അപ്പോ ഇതിനകത്ത് ഇപ്പോ ടെന്റ് അടിക്കരുത് എന്ന് പറഞ്ഞ്, അപ്പൊ എന്തായാലും നമ്മള് പാക്ക് ചെയ്യേണ്ട സാധനം, ബാക്കി കാര്യങ്ങൾ നമുക്ക് താഴേക്ക് ഇറങ്ങി നമുക്ക് കാണാം. അപ്പോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതേ ഇവിടെ ആയിരുന്നു നമ്മൾ ക്യാമ്പ് ചെയ്തത്. ഈ കാഴ്ചയും കണ്ടിട്ട് ഇപ്പോൾ ഇതേ നമ്മൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് നമ്മളിതേ അവിടെ കൊണ്ടുപോയി വെക്കാൻ പോകണം. അവിടെ കൊണ്ടു വെച്ചിട്ട് ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെയുള്ള ഹോം സ്റ്റേ ക്യാമ്പിംഗ് ഒക്കെ ആണെങ്കിലും നമ്മൾ ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ ഒരു ടോയ്ലറ്റ്, ഒരു കോമൺ ആയിട്ടുള്ള പബ്ലിക് ആയിട്ടുള്ളൊരു ടോയ്ലറ്റ് കണ്ടായിരുന്നു. അത് മാത്രമുള്ളൂ, വേറെ ടോയ്ലറ്റുകളൊന്നും ഇല്ല. അപ്പോൾ നമുക്കും വരുന്ന നമ്മളല്ലാണ്ട് പാക്കേജൊന്നും ഇല്ലാണ്ട് ഇവിടെ റൂം എടുത്തില്ലെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. അതൊക്കെ ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കയറിയ മലയാണ് ഇത് ആ കാണുന്നത്. ഇതിൻ്റെ മണ്ടയിൽ അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് വേറെ ലോകമാട്ടോ. നമ്മളവിടെ പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇരുട്ടാവുകയോ അല്ലെങ്കിൽ കോട കയറുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ മല തിരിച്ചിറങ്ങാൻ ഭയങ്കര സീനാണ്. ഇന്നലെ ഇറങ്ങുന്ന വഴിക്ക് എൻ്റെ കാലൊന്ന് വെട്ടി, ഇപ്പോൾ ഇത് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി കേട്ടോ. കാലിൻ്റെ മുട്ടിന് നല്ല വേദന, ഒന്ന് കാലിങ്ങനെ ചെന്ന് നിലത്ത് ഇടിച്ചതാണ്. ഇങ്ങനെ തറയിൽ കാല് കുത്തിയതിൽ മുട്ടിൻ്റെ അവിടെ എന്തോ ഒരു ഞരമ്പിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു, അത്രേ ഉള്ളൂ. എന്നിട്ട് ഒന്ന് മറിഞ്ഞ് വീഴുകയും ചെയ്തു. വീഴുന്ന എവിടെ ഇടിച്ച് സീനൊന്നുമില്ല. ഇപ്പോൾ ഇവർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ കോമ്പൗണ്ടിനകത്ത് ക്യാമ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ആരെയിലൊക്കെ വരികയാണെങ്കിൽ ഈ മല ട്രക്ക് ചെയ്യുക, കുറച്ചേ ഉള്ളൂ. ഇത് ട്രക്ക് ചെയ്ത് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ആ സൈഡിൽ ക്യാമ്പ് ചെയ്തു. ഒരു കുഴപ്പമില്ല, ഹെവി വ്യൂ ആണ്. ആ ഇപ്പോൾ ആരും ഇല്ലാണ്ട് നമ്മൾ മാത്രം ടെൻ്റ് അടിച്ചുകൊണ്ടാണ്. ഇന്നലെ രാത്രിയിൽ നമ്മുടെ വെളിച്ചം കണ്ടിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇതേപോലെ തന്നെ. അതുകൊണ്ട് ഇവിടെ നമുക്ക് ടെൻറ്റും റൂമും എല്ലാം കിട്ടും കേട്ടോ സ്റ്റേക്ക്. അതിന് ഏകദേശം 800-1000 രൂപയൊക്കെയാണ് പെർ നൈറ്റ് പെർ ഹെഡ് വരിക. അപ്പോൾ അവരുടെ ബിസിനസ്സിനെയും ബാധിക്കും നമ്മളിങ്ങനെ ടെൻ്റ് അടിച്ച് നിൽക്കുമ്പോൾ. ആ രണ്ടു നേരം ഫുഡും ഉണ്ടാവും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച അതേ ഒരു ബിൽഡിംഗ് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തൊക്കെ വേണമെങ്കിൽ വന്ന് ടെൻ്റ് അടിച്ച് കിടക്കാം, അല്ലെങ്കിൽ മാറ്റ് വിരിച്ച് കിടക്കാം, പ്രശ്നമൊന്നുമില്ല. ഇതെന്തോ കഫേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വിശാല ടോയ്ലറ്റ് ലക്ഷ്യമാക്കി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് ഫ്രഷപ്പ് ആവട്ടെ, എന്നിട്ട് നമുക്ക് താഴെ ആ ക്ഷേത്രത്തിന് അങ്ങോട്ട് ഇറങ്ങാം.
അപ്പോൾ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ട് മല താഴേക്ക് ഇറങ്ങണം. അവിടെയാണ് ക്ഷേത്രം ഉള്ളത്. അങ്ങോട്ട് ഇറങ്ങി നമുക്ക് ആ ലേക്കും ക്ഷേത്രമൊക്കെ കണ്ടിട്ട് പിന്നെ തിരിച്ചു പോകും. അത്ര ഉള്ളത് ഒരു ദിവസം ക്യാമ്പ് ചെയ്യാനാണ് നമ്മൾ വന്നത്. അതേപോലെ ഇവിടെ നെറ്റ്വർക്ക് ഉണ്ട്, ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞായിരുന്നു. ഈ മലയിലും അതേപോലെ അതിൻ്റെ ടോപ്പിൽ കയറിയാൽ അവിടെ നെറ്റ്വർക്ക് ഉണ്ട്. നമ്മൾ ക്യാമ്പ് ചെയ്ത സ്ഥലമുണ്ട്. ഈ രണ്ട് മലേൻ്റെ ഗ്യാപ്പിലായിട്ട് ഈ താഴേക്ക് ലേക്കിൻ്റെ ഭാഗത്തേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ മാത്രം നെറ്റ്വർക്ക് ഇല്ല. നെറ്റ്വർക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ ഈ മലയിൽ വരണം, അല്ലെങ്കിൽ ടോപ്പിൽ കയറണം. ഇവിടെ ഈ ബിൽഡിങ്ങിൽ ഇവിടെ ഒരു ഫോട്ടോ വെച്ചേക്കുന്നതാണ്, ജയ് പരാശ്വർ ഋഷിജി എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ കാണാം. ഈ ഫോട്ടോയിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, ഇതിന് ചുറ്റിനും ഇഷ്ടംപോലെ ടെൻറ്റുകൾ, താൽക്കാലിക ടെൻറ്റുകൾ, അതേപോലെ വോളിബോൾ കോർട്ട്, ഒത്തിരി ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇവിടെ എന്തോ ഫെസ്റ്റിവൽ നടക്കുന്ന ടൈമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് ഇതായിരിക്കും ഇവിടുത്തെ അവസ്ഥ. മൊത്തം ആൾക്കാരും കടകൾ, ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ മൊത്തം കടകളുള്ള ഏരിയ ആണ്. അത് നമ്മൾ നിന്ന് ആ മലയിൽ നിന്ന് എടുത്ത ഫോട്ടോ. അതുപോലെ ഇവിടെ ഇവിടെ ഉണ്ടൊരു വോളിബോൾ കോർട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് ബാക്കില്ല അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഒന്നും ഒരു സംഭവമല്ല കേട്ടോ. ആരുമില്ല, കൊറോണയായിട്ട് ആൾക്കാരില്ലാതുകൊണ്ടായിരിക്കും. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ സീസണും ആയിരിക്കത്തില്ല, അതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും താഴേക്ക് ഇറങ്ങില്ലേ, താഴേക്ക് ഇറങ്ങി എന്തായാലും നമുക്ക് ആ ലേക്ക് ഒന്ന് കാണിക്കണം. ഫ്ലോട്ടിങ് എന്തായാലും സാധനം മാറില്ല മാറില്ല എന്ന് വിശാൽ പറഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് മാറുന്ന പ്രതീക്ഷയില്ലല്ലോ, ഇത്രയും മാറുമെന്ന്. ഇത് ഇങ്ങേ അറ്റത്തു നിന്ന് അങ്ങേ അറ്റത്തെത്തി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ കണ്ട അതേ പൊസിഷനായിരുന്നു ഈ പ്രാവശ്യം വന്നപ്പോൾ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മള് എല്ലാം സെറ്റാക്കിയിട്ട് പോകും. അപ്പൊ അത് നമുക്കും കാണാൻ ഭാഗ്യമുണ്ടായി, കറക്റ്റ് നിങ്ങൾക്കും വീഡിയോയിലൂടെ കാണാൻ കറക്റ്റ് ഭാഗ്യമാണ്. അതിന്റെ കറക്റ്റ് സംഭവം നമ്മള് സാധാരണ ആൾക്കാർ വന്ന് എന്തേ സാധാരണ ആൾക്കാർ വന്നിട്ട് ഇത് ഒരു ഡേ കൊണ്ട് വിസിറ്റ് ചെയ്തിട്ട് പോകും. ജസ്റ്റ് ഇവിടം വരെ വരിക മണ്ടിയിൽ നിന്ന്. ഞാൻ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞായിരുന്നു, മണാലിയിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഇവിടെ വന്ന് ഇത് കണ്ടിട്ട് പോകാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ മൂവ്മെന്റ് കാര്യങ്ങളൊന്നും അറിയാൻ പറ്റത്തില്ല, നമ്മൾ കാണത്തില്ലല്ലോ. അപ്പൊ ഇങ്ങനെ സ്റ്റേ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഭാഗ്യം എന്നും കൂടെ പറയാം. അട്ട അട്ട രാത്രി നല്ല മഴ ഉണ്ട്, അതുകൊണ്ട് ഇപ്പൊ അട്ടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട് വലിയ ഇവിടുത്തെ അട്ട. പിന്നെ മഴ പെയ്തെന്ന് അറിഞ്ഞില്ല രാത്രിയില്, രാത്രി നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പൊ ഈ മലയിൽ നിന്ന് താഴെ ക്ഷേത്രത്തിന്റെ അങ്ങോട്ട് ഇറങ്ങാൻ ഇതുപോലെ ദേ പല ഭാഗത്തുനിന്നും അപ്പുറത്തെ ഭാഗത്തുനിന്നും ഇവിടെ നിന്നൊക്കെ ഇങ്ങനത്തെ സ്റ്റെപ്പുണ്ട്. അതുപോലെ ഇവിടെ സോളാറിന്റെ ലൈറ്റ് കാര്യങ്ങൾ കാണാം. കറണ്ട് ഉണ്ട് കേട്ടോ, ഇലക്ട്രിക് ലൈൻ ഒക്കെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എന്റെ കാല് വേദനയായിട്ട് സ്റ്റെപ്പ് ഒന്നും ഇറങ്ങാൻ വയ്യ. ഈ സ്ഥലത്തിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കൂടുതലും. പ്രഷാർ എന്ന് പറയുന്നത് ഒരു ഋഷി ഇവിടെ വന്ന് തപസ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഫേമസ് ആയ ഒരു സ്ഥലം. ഇപ്പോൾ ടൂറിസവും അതുപോലെ ക്ഷേത്രവും, മെയിനായിട്ട് ഇവിടെ ക്ഷേത്രമാണ് കേട്ടോ. ആ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭംഗി നോക്കിയാൽ നിങ്ങൾ ഇതിൻ്റെ മുകളിലൊക്കെ കണ്ടില്ല. അതൊക്കെ ആ മഞ്ഞൊരു കാണാനുള്ള സ്ഥലത്ത് പോയി ചൈനയിലൊക്കെ കാണുന്ന പോലെ കഴിഞ്ഞ കൂടുതലും പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തത്. ഒരു വെറൈറ്റി തരത്തിലുള്ള ക്ഷേത്രമാണ്, മുകളിലൊക്കെ കല്ല് വെച്ചിട്ട് തന്നെയാണ് ഓട് പോലെ മേഞ്ഞേക്കുന്നത്. അതുപോലെ ഇവിടെ ഈ തറയൊക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ ഒരു മെഡിറ്റേഷൻ. ഇവിടെ ആൾക്കാർ മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ആൾക്കാർ വരുന്നതാണ്. അതുപോലെ ഇതിൻ്റെ മലേൻ്റെ പല ഭാഗത്തോട്ട് നമ്മൾ പോയത് ആ മലേൻ്റെ ടോപ്പിലാണെങ്കിലും ഇങ്ങോട്ടൊക്കെ നമുക്ക് പോകാം. അതുപോലെ ആ ഭാഗത്തും ബിൽഡിങ്ങുകളുണ്ട്, അവിടെയൊക്കെ നമുക്ക് റൂം കാര്യങ്ങളെല്ലാം കിട്ടും. നമുക്ക് ലേക്കിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റത്തില്ല, ലേക്കിന് ചുറ്റിനും ഇതേപോലെ വേലി കെട്ടിയിട്ടുണ്ട്. നമുക്ക് അതിന് പുറത്തു നിന്ന് മാത്രമേ ലേക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇന്നലെ ആ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഐലൻഡ് ഇത് ഈ സൈഡായിരുന്നു, അതിപ്പോൾ ആ സൈഡിലേക്ക് പോയേക്കുന്നു. അത് നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല, അങ്ങനെ അറ്റത്തെത്തിയത്. നോർമലി ഇവിടെ ഇഷ്ടംപോലെ കടകളുള്ളതാണ്, പക്ഷേ ഇപ്പം നിലവിൽ ഇവിടെ ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് ഇതേ ഒരേ ഒരു കട മാത്രമുണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ചായ ഒന്നല്ല രണ്ട് കടയുണ്ട്, എന്തെങ്കിലും ചായ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ഫെസ്റ്റിവലിൽ ഏത് മാസം അപ്പൊ ഇത് ഇവിടെ ഇതിന്റെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. രണ്ട് കടയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ ഇത് മേളേന്റെ ഇതാണ്, ആ മേള നടക്കുന്ന സമയത്തുള്ള അവസ്ഥ ഇതാണ്. മേള ഏത് മാസം? ജൂണില്. ജൂണിലും ഒക്ടോബറിലും രണ്ടാണ് വലിയ മേള. ജൂണിലാണ്, അതിപ്പോ ഓൾറെഡി കഴിഞ്ഞു. നമ്മളിപ്പോ ഓഗസ്റ്റ് സെപ്റ്റംബർ ആയിരുന്നു, സെപ്റ്റംബർ ഒന്നാം തീയതിയാണ്. പിന്നെ ഉള്ളത് ഇനി ഒക്ടോബറില്, ഒക്ടോബറിൽ ഒരു ചെറിയ മേള ഉണ്ടാവും. ഇവിടെ ചായക്കട ഉണ്ടെങ്കിലും ഇപ്പോൾ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് സംഭവങ്ങൾ ഒന്നും ഇല്ല. അപ്പോൾ നമ്മളിത് ഓരോ ജ്യൂസ് വാങ്ങിച്ചിട്ട് കുടിക്കുക രാവിലെ. അതുപോലെ എന്താണ് അവർ വന്ന് പറഞ്ഞേ ടെൻ്റ് അടിച്ചതിന്? ടെൻ്റ് അടിച്ചതെന്ന് വെച്ചാൽ രണ്ടുപേരായിട്ട് ഇവിടെ ഈ പഞ്ചായത്ത് ആൾക്കാർ ഈ ബൗണ്ടറിൻ്റെ അകത്ത് ടെൻ്റ് അടിക്കാൻ പാടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫെസ്റ്റിവൽ ടൈമിലൊക്കെ ആകുമ്പോൾ ആരും ശ്രദ്ധിക്കത്തില്ല. പക്ഷെ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ആരും ഇല്ല, കണ്ടതന്നെ അറിയാം. നമ്മളെ ഇന്നലെ ടെൻ്റ് അടിച്ചപ്പോൾ നമ്മളെ ആരും കണ്ടില്ല. രാത്രിയിൽ ഒരു പുള്ളിക്കാരൻ അത് ഹോം സ്റ്റേ നടത്തുന്നതായിരുന്നു. പക്ഷേ ഇവിടെ ഈ ക്ഷേത്രത്തിനടുത്തായിട്ട് ക്ഷേത്രത്തിൻ്റെ കുറച്ച് ഭാരവാഹികൾ, പൂജാരിയൊക്കെ താമസമുണ്ട്. അപ്പോൾ അവർ ഇന്ന് രാവിലെയാണ് നമ്മുടെ ടെൻ്റ് ആ മലയിൽ കാണുന്നത്. കാരണം അത്രയും ക്ലിയർ ആണ്, നമ്മുടെ ടെൻ്റ് പെട്ടെന്ന് കാണും. നമ്മളത് ഒറ്റ ടെൻ്റല്ലേ ഉള്ളൂ. അപ്പോൾ അവർ ഇപ്പോൾ നമ്മളിവിടെ അത് തന്നെ നമ്മൾ ഇന്നലെ പോയ സ്ഥലത്തൊക്കെ ഇവിടെ ഇവരെ വന്ന്
അവരുടെ ടെന്റ് പൈസ കൊടുത്തിട്ട് നമുക്ക് ടെന്റ് അടിക്കാൻ പറ്റും, അല്ലാണ്ട് നമ്മുടെ ടെന്റ് ഇവിടെ അടിക്കാൻ പറ്റത്തില്ല. അതാണ് അത് ഈ പഞ്ചായത്ത് ചിലപ്പോൾ ഈ ഒരു ബിസിനസ് പരമായിട്ടുള്ള ആ ഒരു പ്രശ്നമാണ്. അപ്പം എന്തായാലും നിങ്ങൾ ആരിലേക്ക് വരികയാണെങ്കിൽ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളെ ആദ്യം വന്ന് കുറച്ച് വഴക്ക് പറയുന്ന പോലെ പറഞ്ഞിരിക്കും, പിന്നെ അത് നൈസും കൂടെ നമ്മളങ്ങ് സെറ്റാക്കി, കുഴപ്പമൊന്നുമില്ല. ഇതാണ് ക്ഷേത്രം, ക്ഷേത്രത്തിലേക്ക് കയറുന്ന എൻട്രി ആ സൈഡിൽ നിന്ന് കേട്ടോ. അത് ഇവിടെ ഈ ഒരു ലേക്കിലേക്ക് ഇറങ്ങാനുള്ളൊരു വഴിയുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇറങ്ങാനോ ഒന്നും പറ്റത്തില്ല. അതെ, കറക്റ്റ് ഇതിനകത്താണ് ഇവർ പൊട്ടി. മീനൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അയ്യോ, അതെ, ഇങ്ങോട്ട് നോക്കി, ക്യാമറയിൽ കാണുന്നുണ്ടോ അറിയത്തില്ല, നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയത്തില്ല. അതെ, മൊത്തം മീനാ കേട്ടോ. സംഭവം ഇതിനകത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, ഇവർ പുറത്തുനിന്ന് പോയിട്ടുണ്ട്. ഇവർ ഈ വെള്ളമാണ് ഇവർ യൂസ് ചെയ്യുന്നത് ഇവിടെ ഉള്ളവർ. അവരിവിടെ അവർ കുളിക്കുന്നുണ്ടായിരുന്നു, അതുപോലെ ചായ വെക്കാൻ വരെ ഇവിടുന്ന് കോരിയ വെള്ളമാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്. ഇവിടുത്തെയൊക്കെ എല്ലാ ലേക്കിൻ്റെയും ചുറ്റിനും ഇതേപോലെ നടക്കാൻ ഒരു വഴി ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ലേക്കിന് ഇത് ചെറിയൊരു ലേക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല, നമ്മളതൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. അപ്പോൾ ഇങ്ങനെ പോയിട്ട് ഇനി കറങ്ങി വരണം. ഈ സൈഡിൽ ലേക്കിൻ്റെ പുറത്തായിട്ടും ചെറിയൊരു വെള്ളക്കെട്ടുണ്ട്. ഇതിനകത്ത് നിറച്ച് മീനുകളാട്ടോ. നമുക്കിവിടെ ഇങ്ങനെ കാണാം, ചുമ്മാ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഇട്ട് ചൂണ്ടയെന്നിട്ട് പിടിക്കാൻ പറ്റത്തില്ലായിരിക്കും, അതിന് അതിനും തെറിയേക്കും. മറ്റേനും 5000-10000 രൂപ ഫൈനെന്നല്ലേ പറഞ്ഞേ. ഇവിടെ ടെൻ്റ് അടിക്കുന്നതിനും 5000-10000 രൂപ ഫൈനെന്നാണ് അവർ പറഞ്ഞത്. ഇന്നലെ നമ്മൾ ഇതേ ആ സൈഡിൽ അങ്ങേ അറ്റത്ത് കണ്ട ആ ഒരു ഐലൻഡ് ഇതേ ഇപ്പം കണ്ടില്ലേ, ഈ ലേക്കിൻ്റെ ഈ സൈഡ് വന്നു ഒരു രാത്രിയുണ്ട്. ഓക്കെ, എന്തോ ഒരു അത്ഭുതം, ഇങ്ങനത്തെ ഒരു സംഭവം നമ്മളും ആദ്യമായിട്ടാണ് കാണുന്നത്. ലേക്കിൻ്റെ ഉള്ളിൽ വട്ടത്തിൽ ഏകദേശം സർക്കിളായിട്ട് തന്നെയാണ്, നിറച്ചും പുല്ലൊക്കെ ആയിട്ടുള്ള ആ ഒരു പുല്ലുണ്ട്, അടിയിലും മണ്ണും ഉണ്ട്. പക്ഷെ അത് അങ്ങനെ തന്നെ ഇത്രയും കൊല്ലങ്ങളായിട്ട് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ശരിക്കും മൂവ്മെൻ്റ് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായി. നമ്മളും ഇത് കുറേ തള്ളായിരിക്കും വിശ്വാസമാവുന്നൊക്കെയാണ് ആദ്യം വിചാരിച്ചത്, പക്ഷേ ഇത് കണ്ണും കൊണ്ട് കണ്ട് നമ്മൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ പകലൊക്കെ വന്നിട്ട് ചിലപ്പോൾ ഒരു പകൽ ഫുള്ള് നമ്മൾ ടൈം ലാപ്സൊക്കെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ മൂവ്മെൻറ്റ് ക്യാമറ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും സംഭവം നൈസായിട്ടോ, അവിടുന്ന് അത് മൂവ് ചെയ്ത് ഈ സൈഡ് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു 10 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ ചുറ്റിനും നടന്ന് കറങ്ങി ആ സംഭവങ്ങളെല്ലാം കണ്ടത് തിരിച്ച് ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിൽ വന്നു. അവിടെ നമ്മൾ കണ്ട മെയിൻ കടയല്ലാണ്ട് ഇവിടുത്തെ ഒരു ചെറിയൊരു ഹോട്ടൽ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചുറ്റിനും നമുക്ക് വേസ്റ്റ് ഇടാനുള്ള വേസ്റ്റ് ബാസ്കറ്റൊക്കെ പല ഭാഗത്തും നമുക്ക് കാണാം. അപ്പോൾ വരുന്നവർ പ്രോപ്പറായിട്ട് വേസ്റ്റുകൾ വേസ്റ്റ് ബാസ്ക്കറ്റ് തന്നെ ഇടാൻ ശ്രമിക്കുക. പിന്നെ ഇത് ഒരിക്കലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല, ഇതൊരു ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഈ ക്ഷേത്രവും ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥലമാണ്, ഒരു ഹോളി ആയിട്ടുള്ള സ്ഥലമാണ്. അതും എന്തായാലും വരുന്നവർ ശ്രദ്ധിക്കുക, ആ ഒരു തരത്തിൽ തന്നെ കാണുക. ഈ ക്ഷേത്രത്തിനോട് ചേർന്നത് ഇങ്ങനെ ഒരുപാട് റൂമുകൾ 2 നിലയിലായിട്ട് മഡ് ഹൗസാണ്, കല്ലും തടിയൊക്കെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. കുറേ റൂമുകളുണ്ട്. ഇതെന്തോ ഈ മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞില്ല, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ വരുന്നവർക്ക് വേണമെങ്കിൽ സ്റ്റേ ചെയ്യാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ടാവും. അതൊക്കെ അമ്പല ഭാരവാഹികളോട് പറയാം, നമുക്ക് ഇതിലൊന്നും കയറാൻ പറ്റത്തില്ല, അപ്പുറത്തെ സൈഡ് കൂടെ മാത്രമേ കയറാൻ പറ്റുള്ളൂ. എന്തായാലും ഇപ്പോൾ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ശാന്തിയായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഈ പരാശരിലേക്ക് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ 2730 മീറ്റർ ഹൈറ്റിലാണ്. മെയിൻ ആയിട്ട് മഞ്ഞ് കാലത്ത് വരികയാണെങ്കിൽ, അതായത് വിന്ററിൽ വരികയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ കാണുന്ന ലേക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഈ മലകളൊക്കെ ഉണ്ടോ, ഇതൊക്കെ നമുക്ക് നല്ല സ്നോ ക്യാപ്ഡായിട്ട് കാണാൻ പറ്റും. നല്ലപോലെ മഞ്ഞിൽ മൂടുന്ന ഒരു സ്ഥലമാണ് ഈ ലേക്കും പരിസരവും. ഹിമാചൽ പ്രദേശിലെ കുളു വാലിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലേക്കാണ് പരാശർ ലേക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആഴം ഇന്നേ വരെ അളക്കാൻ പറ്റിയിട്ടില്ല, ഒരു ഡൈവർക്കും ഇതിൻ്റെ ആഴം അളക്കാൻ പറ്റില്ല എന്നൊക്കെ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആരും ഇതിനകത്തോട്ട് ഇറങ്ങിയിട്ടില്ല, അതാണ് സത്യാവസ്ഥ. പിന്നെ ഇതിൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞില്ല, ഇതിന് ഈ ഒരു ടെമ്പിൾ വന്നത് ഏകദേശം 13-ാം നൂറ്റാണ്ടിൽ പണിത ടെമ്പിളാണ്. അതുപോലെ ഇതിന് വേറൊരു സ്റ്റോറി കൂടെ ഉണ്ട്. നമ്മുടെ ഭീമൻ്റെ കൈമുട്ട് പതിച്ച കുത്തിയ സ്ഥലമാണ് ഈ ലേക്ക് കൈമാറിയെന്ന്, അങ്ങനെയും ഒരു സ്റ്റോറി കൂടെ ഈ ലേക്കിനുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് ഇതിന് ചുറ്റിനുമുള്ള വേലി കേട്ടോ. ഇതെല്ലാ മലയിലും ഉണ്ട് ഇതിൻ്റെ ചുറ്റിനും. നമുക്ക് ഈ ലേക്ക് കണ്ടിട്ട് എവിടെയും നിയമപരമായിട്ട് വേറെ ഇതിൽ ക്യാമ്പ് ചെയ്യാൻ പറ്റത്തില്ല. കറക്റ്റ് നമുക്ക് ഇതുണ്ടല്ലോ, ഈ കുന്നിൻ്റെ അപ്പുറത്തെ സൈഡാണ് ലേക്ക്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് മാത്രമേ നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇവർ ഇത് സെറ്റാക്കി വെച്ചേക്കുന്നത്. വേറെ ഓപ്ഷനൊന്നുമില്ല, നമുക്ക് ഇതേ വേലി ക്രോസ് ചെയ്യാൻ പല ഭാഗത്തും നമുക്ക് ഇതേപോലെ സ്റ്റെപ്പുകൾ ഉണ്ട് കേട്ടോ. ഏറ്റവും ടോപ്പിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പോയിടത്തൊക്കെ കണ്ടേ.
ഇവിടെ റോഡ് സൈഡിലാണ് നമ്മൾ വണ്ടി ഇട്ടത്. വണ്ടിയൊക്കെ സേഫാണ്, ഒരു പ്രശ്നവുമില്ല. ഇവിടെ ലേക്ക് കാണാൻ വരുന്ന ഒരു വണ്ടി നിർത്തുന്ന ഒരു പാർക്കിംഗ് ഏരിയ ആട്ടത്. സമയം രാവിലെ 9 മണി കഴിഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ ക്ലൈമറ്റ് തന്നെ കണ്ടില്ല. അതായത് താഴെ നിന്നൊക്കെ കോട പൊങ്ങി വരുന്നുണ്ട്. മെയിനായിട്ട് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കോട അടിപൊളിയാണ്. നിങ്ങൾക്ക് മണലിൽ നിങ്ങൾ ട്രിപ്പ് വരികയാണ്, നിങ്ങൾ എന്തായാലും ഒരു ദിവസം ഈ പെറാശാർ ലേക്ക് ഒന്ന് വന്ന് നോക്കുക, അടിപൊളിയായിരിക്കും. എന്തായാലും പറ്റിയാൽ ക്യാമ്പും ചെയ്യുക, ഒരു ദിവസം ഇവിടെ താമസിക്കുക. ഉച്ച കഴിയുമ്പോഴാണ് കോട എങ്ങനെ കയറുക. അതുപോലെ കിടിലൻ സൺസെറ്റാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആ മലേൻ്റെ ടോപ്പിക് കയറി കണ്ടത്. എന്തായാലും സെറ്റായിരുന്നു. അത് കഴിഞ്ഞ വീഡിയോ കാണാത്തവർ എന്തായാലും കാണണം. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നിപ്പോൾ ഇവിടുന്ന് കുളു ഭാഗത്തോട്ടാണ് പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് മണ്ടിയിൽ നിന്നാണ് കയറി വന്നത്. ഇനി ഇവിടുന്ന് കുളുവിലേക്കാണ് തൽക്കാലം പോകുന്നത്. ബാക്കി ഞാൻ വഴിയേ പറയാം. അപ്പോൾ എന്തായാലും നമ്മൾ സാധനങ്ങളൊക്കെ വണ്ടിയിലൊന്ന് പാക്ക് ചെയ്യട്ടെ. നമ്മളിത് താഴെ ഇവിടെ കുറച്ച് നേരം വന്നിരുന്ന കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇത് ആ ഒരു സൈഡുണ്ടോ, കോട അടിച്ച് കയറി തീർന്ന് താഴെ നിന്ന് കോട ഉപയോഗിക്കും, വരും അടിച്ച് ഇങ്ങോട്ട് കയറും കഴിയും. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിയൊക്കെ കോടയിൽ മൂടിക്കിടക്കുക. ചിലപ്പോൾ നമുക്ക് പോകുമ്പോൾ ഇതേപോലെ നൈസ് ഇത് കിട്ടും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ ഏകദേശം ഒരു 23 കിലോമീറ്റർ ഉള്ളിലായിട്ടോ, വണ്ടിയിൽ നിന്ന് 50 കിലോമീറ്റർ ഞാൻ പറഞ്ഞായിരുന്നു. അതിൽ ലാസ്റ്റത്തെ ഒരു 8-10 കിലോമീറ്റർ റോഡ് മോശമാണ്. ഇതേ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു 2-3 കിലോമീറ്റർ ഇതുപോലെ മൊത്തത്തിൽ ഓഫ് റോഡാട്ടോ. ബസ്സിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇവിടം വരെ പ്രഷർ ലേക്ക് വരെ ബസ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. 4 മാസമായിട്ട് ബസ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അതുകൊണ്ടാണ് വിശാൽ മുന്നേ വന്നപ്പോൾ ഒന്നും ബസ്സില്ലായിരുന്നു. ഏകദേശം 10-15 കിലോമീറ്റർ താഴെ വരെ ബസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടുന്ന് ടാക്സി വിളിച്ചിട്ട് വരണം, അല്ലെങ്കിൽ ഇതേ ഈ കാട് വഴി നമുക്ക് നടന്ന് വരാം, ട്രക്ക് ചെയ്ത് വരാം. 5-6 കിലോമീറ്റർ ഒരു പകൽ വേണ്ടി വരും ട്രക്കിങ്ങിന്. നിങ്ങൾക്ക് അങ്ങനെ ട്രക്കിങ് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെയും ചൂസ് ചെയ്യാം. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു, ട്രക്ക് ചെയ്യേണ്ട സ്ഥലവും കാര്യങ്ങളെല്ലാം. പ്രശ്നത്തിലേക്ക് ഇന്ന് ഒരു 4 കിലോമീറ്റർ താഴെയായിട്ട്, 4-5 കിലോമീറ്റർ താഴെയായിട്ടുള്ള ഒരു ചെറിയ സ്ഥലമായിട്ട് ഒരു 2-3 കടയുണ്ട്. ഇവിടെ ഒരു ഭോജനാലയൊക്കെ ഉണ്ട്. രാവിലെ ആയതുകൊണ്ട് മെയിൻ ഫുഡുകളൊന്നുമില്ല. അപ്പം നമ്മൾ നല്ല വിശപ്പാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ബ്രെഡ് ഓംലേറ്റ് മാഗി ഉള്ളു, അത് കഴിച്ചിട്ട് പോവാം. പറാശർ ഡേ പ്രഷർ ലേക്കിലേക്ക് പോകുന്ന ബസ്സാട്ടോ. അത് ഒരു HRTC ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സാധനമാണത്. അങ്ങനെ നമ്മൾ ശേഖലി എന്ന് പറയുന്ന ആ ഒരു സ്ഥലം എത്തിയിട്ടോ. ഇവിടെ നിന്നാണ് നമുക്ക് ഡൈവേഷൻ വരുന്നത്. അതായത് ഇന്നലെ നമ്മൾ മണ്ടിയിൽ നിന്ന് വന്നതൊക്കെ ദേ അവിടെ നിന്നാണ്. ആ റൂട്ട് വന്നു മണ്ടി കുളു റൂട്ടിൽ നിന്ന് ദേ ഇവിടെ നിന്നായിരുന്നു പ്രഷർ ലേക്കിലേക്ക് പോകുന്ന 23 കിലോമീറ്റർ അപ്പുറത്തെ മല കയറണമായിരുന്നു. നമ്മളിപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ എങ്ങോട്ട് പോകണം, മണ്ടിക്ക് പോകണോ ഇങ്ങോട്ട് പോകണോ? കുളുവിന് പോവാല്ലേ. കുളു കുളുവിലേക്ക് ഇവിടുന്ന് 43 കിലോമീറ്റർ ആണുള്ളത്. ഇവിടെ ബോർഡുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നിങ്ങൾക്ക് മണ്ടിയിൽ നിന്ന് മണാലിക്ക് പോവുകയാണെങ്കിൽ വലിയ ലാൻഡ്സ്ലൈഡോ അല്ലെങ്കിൽ ബ്ലോക്കോ പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത റോഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ റോഡ് എടുക്കാം. മണ്ടിയിൽ നിന്ന് മലയൊക്കെ കയറി ഇറങ്ങി ഈ ഒരു സെറ്റപ്പിൽ പോകാൻ പറ്റും. ഇത് കുറച്ച് ദൂരം കൂടുമെങ്കിലും നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ട് വലിയ തിരക്കില്ലാണ്ട്. മെയിനായിട്ട് പൊടി സാധനമൊന്നുമില്ല. പിന്നെ ലാൻഡ് സ്ലൈഡും കുറവായിരിക്കും മറ്റേ റോഡിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇതിലെ പോകുന്നതായിരിക്കും നല്ലത്. മറ്റേ വഴി എന്നൊക്കെ പറഞ്ഞാൽ പൊടിയെ ടിച്ച് ആവും. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് മണാലിയിലുള്ളപ്പോൾ വണ്ടി എടുത്തിട്ടാണെങ്കിലും ഇറങ്ങാൻ പറ്റിയ റൂട്ടാട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മണ്ടിയിൽ നിന്ന് ഇവിടം വരെയുള്ള ഈ റോട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് എങ്ങനെ ഉണ്ടോ നോക്കി നോക്കാം. എന്തായാലും ഇവിടുന്ന് ഒരു 1 മണിക്കൂർ മാക്സിമം മതി നമുക്ക് കുളുവെത്താൻ. ഈ റോഡൊക്കെ എന്ന് പറഞ്ഞാല് ഡേഞ്ചറസ് ആണ്. ഇതുണ്ടല്ലേ, നമ്മളിപ്പോ ഈ മല ഇങ്ങനെ കയറി ഇതിലേ വേണം. അതായത് വെള്ളടിച്ചിട്ട് വണ്ടി ഓടിച്ച്. അപ്പൊ നമ്മളീ പോകുന്ന വഴിക്ക് ഇവിടെ വണ്ടി സൈഡാക്കി നിർത്തി. ഇവിടെ കണ്ടോ നിങ്ങള്, ഇതിന്റെ താഴെ ഒരു കാർ കിടക്കുന്ന കാണാം. പൊട്ടി പൊളിഞ്ഞ് ഒരു വണ്ടി. ഇന്നലെ രാത്രിയിൽ ഉണ്ടായ ആക്സിഡന്റ് ആണ്. ലോക്കൽസ് ആണ്. അതായത് മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ ഉണ്ടാവുന്ന അവസ്ഥയാണ് നിങ്ങളിപ്പോ കണ്ടത്. വണ്ടി വീണത് ഈ റോട്ടിൽ നിന്നല്ല, ഇതിൻ്റെ ഈ റോഡ് ഇങ്ങനെ പോയിട്ട് ആ മലേൻ്റെ ടോപ്പ് ഉണ്ട്. അവിടുന്ന് അത് ഉരുണ്ട് താഴെ വീണത്. അങ്ങനെ വീണ് താഴെ ഒരു ചെറിയൊരു അരുവി പോകുന്നുണ്ട്. അവിടെയാണ് വണ്ടി കിടക്കുന്നത്. 3 പേരുണ്ടായിരുന്നു വണ്ടിയിൽ. ഒരാൾ സ്പോട്ടിൽ തന്നെ മരിച്ചു, ബാക്കിയുള്ളവർ അതാണ് സീൻ. അതേ വണ്ടിന്റെ ഓരോ പാർട്സ് എല്ലാം ഇങ്ങനെ വഴിയിൽ കിടക്കുന്ന കാണാം. അപ്പോൾ വണ്ടിന്റെ മെയിൻ വേറൊരാൾ വന്നിട്ടുണ്ട്. മനസ്സിലാക്കണം ഈ ഹിൽസിലൂടെ അതും ലോക്കൽസ്. അപ്പൊ പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തോന്നിവാസം എന്താ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇതുണ്ടല്ലേ, ഇന്നലെ രാത്രി ഉണ്ടായ ആക്സിഡന്റ് ആണ് ആ കാണുന്നത്. മരിച്ച ആളുടെ ഞാൻ തോന്നുന്നു. ഇവരാരോ വാങ്ങിട്ട് പോയതാവും. ഓ, വണ്ടി തരിപ്പണായി പോയിട്ടുണ്ട്.
ഇവിടുന്ന് ഈ വളവിൽ നിന്നായിരുന്നു വണ്ടി നേരെ വന്ന് താഴേക്ക് ഇറങ്ങിപ്പോയതാട്ടോ. ഇതിൻ്റെ ഈ താഴെ കിടക്കുന്നതാണോ വണ്ടി? അവിടെ ആരൊക്കെയോ ഉണ്ടോ? മൗണ്ടൈൻസിൽ പ്രത്യേകിച്ച് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക. ആരാണേലും റൈഡ് വരുന്നവരാണേലും അതുപോലെ ഇതുപോലെ മദ്യപിച്ച് വാഹനം ഓടിക്കാണ്ടിരിക്കുക, അതിപ്പോൾ എവിടെ ആണേലും. ഗൈസ് ബാക്കിൽ നിന്നല്ല കേട്ടോ, ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റോ, അവിടെ നിന്നല്ല വീണത്. ഇവിടെ നിന്ന് മല ഇറങ്ങി വരുന്ന ആ വളവുണ്ടല്ലോ, ആ അവിടെ ടയറിൻ്റെ പാടുണ്ട്, അവിടെ നിന്നാണ് നേരെ താഴേക്ക് പോയത്. എന്തായാലും ഭയങ്കര ഭീകരമാണ്. അപ്പോൾ നമ്മളൊരു 20 കിലോമീറ്റർ ഈ മല ടോപ്പിലേക്ക് കയറി, ഒരു അടിപൊളിയായിരുന്നു. ഇപ്പോൾ അതേ തിരിച്ചിറക്കമായിട്ടോ, നമ്മൾ മറ്റേ ജിബി വഴിയൊക്കെ പോകുമ്പം ഏറ്റവും ഉയരത്തിലുള്ളൊരു സ്ഥലം ഉണ്ടാവും, അത് കഴിഞ്ഞ് പിന്നെ ഇറക്കം. അതേപോലെയാണ് ഒരു 20 കിലോമീറ്റർ നമ്മളിപ്പോൾ മല കയറിയിട്ട് ഇനി ബാക്കി 20 കിലോമീറ്റർ നമ്മൾ താഴേക്ക് ഇറങ്ങാൻ പോകും. ഇനിയിപ്പോൾ അങ്ങോട്ട് ഫുൾ ഇറക്കമായിരിക്കും. എന്തായാലും നമ്മളിതേ കഴിഞ്ഞൊരു 10-15 കിലോമീറ്റർ ആയിട്ട് ഫുള്ള് ഇറക്കം കേട്ടോ, വണ്ടി ഫുള്ള് ഓഫാക്കിയിട്ടിട്ട് മല ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു 17 കിലോമീറ്ററോടുണ്ട് കുളുവിലേക്ക്. നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദൂരം ഓടിയതേ അടിപൊളിയായിരുന്നു. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഇപ്പം നമ്മളുണ്ടല്ലോ മണാലിയിൽ നിന്ന് വണ്ടിക്ക് പോകുന്ന ഹൈവേ തന്നെ വന്ന് ചാടിയിട്ടോ. നമുക്ക് ഇവിടുന്ന് കുളു ബാക്കിലേക്കാണ് 17 കിലോമീറ്റർ. നമ്മൾ കുളുവിലും മുന്തറിലും ഒന്നും അല്ല വന്ന് എത്തുക, നമ്മളിതേ ഔട്ട് ടണലിൻ്റെ ഒരു 5-6 കിലോമീറ്റർ മുന്നേ ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിത് ലാബ് ഇത് ആ റോഡ് തന്നെയാണ്, ആ ടണലിൻ്റെ അടുത്തുള്ള ഭാഗമാണ്. അത് നമ്മൾ മിനിഞ്ഞാന്ന് വണ്ടിക്ക് പോയ അതേ സ്ഥലം അതേ റൂട്ട് തന്നെയാണ്. അപ്പോൾ ഇതുവരെ നമുക്ക് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ കുളുവിലെത്തിയിട്ട് തീരുമാനിക്കാമെന്ന് വെച്ചിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലാൻ, ഇനിയിപ്പോൾ നമ്മുടെ പ്ലാൻ എന്താ അറിയുമോ, നമ്മൾ പാർവതി വാലിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത പോലെ തന്നെ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് താച്ചി എന്ന് പറയുന്ന ഒരു വാലി ആട്ടോ. താച്ചി വാലിയിൽ നമുക്ക് ഒരു മലയാളീൻ്റെ ഒരു ഹോം സ്റ്റേ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള എല്ലാ സ്ഥലത്തും പോയപ്പോൾ നമ്മൾ മലയാളികളുടെ ഹോം സ്റ്റേ കാര്യങ്ങളെല്ലാം കണ്ടതാണ്. അപ്പോൾ നമ്മളിപ്പോൾ താച്ചി വാലി, ഹിമാചൽ പ്രദേശിലെ ഈ മണ്ടി ഔട്ട് ടണലിൻ്റെ അപ്പുറത്താണത്, അവിടെ ആയിട്ടുള്ള താച്ചി വാലിൻ്റെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. ഇനി നമ്മൾ കുറച്ച് ദിവസം താച്ചി വാലിയിലായിരിക്കും കേട്ടോ. ഈ റൂട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതേ പൊടിയാട്ടോ, ഭയങ്കര പൊടിയാണ്, നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ അനുഭവിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മൾ മണ്ടി വഴി തിരിച്ച് കയറി വരാഞ്ഞ്. അങ്ങനത്തെ നമ്മൾ വീണ്ടും ഔട്ട് ടണലിലേക്ക് കയറുക കേട്ടോ. നമ്മൾ കുളു വാലിയിൽ നിന്ന് ബായ് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ താച്ചി വാലിയിലേക്ക് പോവുകയാണ്. നമ്മൾ റൗണ്ട് ട്രിപ്പ് പോയിട്ട് തിരിച്ച് വന്നു കേട്ടോ, തിരിച്ച് കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇനി നമ്മൾ ഉള്ളിലേക്ക് കയറും. ടണലിൻ്റെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ലെഫ്റ്റിലേക്കാണ് ജിബി ഭാഗത്തോട്ടൊക്കെ പോകുന്നത്, നമുക്ക് അതിലേയും താച്ചി വാലിയിലേക്ക് പോകണം. ഈ കാണുന്ന മലനിരകളുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലേക്കുള്ളത്, അതാണ് താച്ചി കേട്ടോ. നമുക്ക് പോകേണ്ടത് ഇതിൻ്റെ അകത്തോട്ടാണ്. അടിപൊളി വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് ഈ റൂട്ടിൽ കാണാൻ പറ്റും. ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ട് അല്ലേ, ഇവിടെ ഒരു മഴക്കോളും നല്ല കാറ്റൊക്കെ ഇങ്ങോട്ട് മാറിയപ്പോൾ. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ വഴിയുണ്ട്. എന്ത് ഉണ്ട് വഴിയുണ്ട്. അപ്പോൾ ഇത് ടണൽ കഴിഞ്ഞിട്ട് ഒരു 1.5 കിലോമീറ്റർ കൊണ്ട് വരുമ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല, ഇവിടുന്ന് ഇതേ ഉള്ളിലേക്കാണ് താച്ചി വാലിയിലേക്ക് പോകുന്നത് കേട്ടോ. ഇവിടുന്ന് ഇനി നമ്മൾ കട്ടമല കയറ്റം കയറാൻ പോവാണ്. ഇവിടെ തന്നെ ഒരു വലിയ തൂക്കുപാലുണ്ട്, ആ തൂക്കുപാലം ക്രോസ് ചെയ്തിട്ട് വേണം ആ മലയിലേക്ക് കയറാൻ. ഇവിടുന്ന് 16 കിലോമീറ്ററാണ് നമുക്ക് പോകാനുള്ളത് കേട്ടോ. ഇവിടുന്ന് മേലേക്ക് ബസ്സിൻ്റെ അവൈലബിലിറ്റി ഒക്കെ കുറവായിരിക്കും കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ബൊലേറോ വണ്ടികളടപ്പുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഷെയർ ടാക്സി ഒക്കെ ആയിരിക്കും ഉള്ളിലേക്ക്. താച്ചി വാലിൻ്റെ പല ബസ്സില്ലാന്ന് തോന്നുന്നത്, ചെറിയൊരു പാലമാണ്. പോവും, ബസ് ഉണ്ടാവുമായിരിക്കും, ചിലപ്പോൾ അറിയത്തില്ല. എന്തായാലും ഇനി നല്ല കയറ്റം കയറാൻ പോകുന്നു, നല്ല ഉള്ളിലേക്കാണ് പോകുന്നത്. അടിപൊളി, കുറച്ച് ദിവസം നമ്മളിനിയും പുതിയൊരു വാലി എക്സ്പ്ലോർ ചെയ്യാൻ പോവാം കേട്ടോ, പുതിയൊരു ലോകത്തോട്ട് പോവാണ്. ഈ റോഡ് കുറച്ച് ഡേഞ്ചർ ആട്ടോ. അല്ല, ആ വണ്ടി പോയിട്ട് പോയാൽ പോരേ. ദേ ഇവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന ഒരു ഏരിയ ആണ്. ദേ ഇവിടൊക്കെ റോഡ് ഉണ്ടല്ലേ, ഫുള്ള് മണ്ണും ഒളിഞ്ഞു കിടക്കുകയാണ്, റോഡൊന്നുമില്ല. പശു പേടിച്ചു പോയേ.
എനിക്ക് തോന്നുന്നത് കൺഫ്യൂഷനായി നമ്മൾ മാപ്പിൽ നോക്കേണ്ട വരും സ്ഥലം. ഇതിലേതോ ഒരു റോഡ് സടക്ക് യോജനേൻ്റെ ഏതോ ഗ്രാമത്തിലേക്കുള്ളതാണ് അങ്ങോട്ടാന്ന് തോന്നുന്നു. നമ്മൾ വന്ന റോഡൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയുണ്ട്. നമ്മൾ നല്ല ഹൈറ്റിലേക്ക് കയറി, ഇനിയും പോകുന്നുണ്ടല്ലോ, ഇനി ഉള്ളിലേക്ക് കുറേ പോകാണ്ട് നമ്മൾ ഇവിടെ വഴിയരികിൽ വണ്ടി വിട്ടു. ചെറുതായിട്ടൊക്കെ ലാൻഡ് സ്ലൈഡിൻ്റെ ചാൻസ് ഉള്ള സ്ഥലം കൂടെയാണ്. ഇപ്പോൾ നമുക്ക് താഴെ ആ മണാലി ഡൽഹി ഹൈവേ, താഴേക്ക് മണ്ടിയിലേക്ക് പോകുന്ന ഹൈവേ നമുക്ക് താഴെ കാണാം. നമ്മൾ നേരെ ആ മലേൻ്റെ ടോപ്പിലേക്കാണ് കയറിയേക്കുന്നത്. കറക്റ്റായി ഹൈവേ പിടിച്ചോണ്ട്, പക്ഷേ ഇനി ഉള്ളിലേക്ക് കയറും. നമ്മൾ ഈ മലേൻ്റെ മല കീഴടക്കിക്കൊണ്ടിരിക്കുക. ഇതിന് ഏറ്റവും ടോപ്പിൽ എത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അകത്തോട്ട് കയറിപ്പോവും. ഇപ്പോൾ ഈ മല അങ്ങനെ പോയിട്ട് ക്രോസ് ചെയ്ത് ഉള്ളിലേക്ക് കയറണം. സംഭവം എന്തായാലും നൈസാട്ടോ, നല്ല ഹൈറ്റിലേക്ക് നമ്മൾ കയറി. ഇതേ അപ്പുറത്തെ മലയിലൊക്കെ ഓരോ സ്പോട്ടുകളൊക്കെ ഉണ്ട്. എല്ലായിടത്തേക്കും റോഡുണ്ട് കേട്ടോ. ഏത് ഉള്ളിലെ സ്ഥലമാണെങ്കിലും പറഞ്ഞില്ല അന്നേ ഞാൻ വരുമ്പോ എന്താ പറഞ്ഞേ, അവിടെ കാണുന്ന എല്ലാ വില്ലേജിലേക്കും പോകാൻ വഴിയുണ്ടാവും, മനസ്സിലാവില്ല. ഇതിന്റെ ഒക്കെ ഈ മലേന്റെ ഒക്കെ ഏറ്റവും ടോപ്പിലൊക്കെ ബിൽഡിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ വരെയൊക്കെ വണ്ടികളൊക്കെ പോകുന്ന സ്ഥലങ്ങളാണ്. എന്തായാലും അടിപൊളി. നമ്മളിപ്പോ രണ്ടു ദിവസമായിട്ട് ഉള്ള വാലിയിലെല്ലാം കയറി ഇറങ്ങി കയറി ഇറങ്ങി. ഇതന്നെയാണ്, ചെവിയൊക്കെ ചെറുതായിട്ട് അടയുന്നൊക്കെ ഉണ്ട്. താച്ചി വാലിയിലെ താച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഈ അപ്പുറത്തെ മലേൻ്റെ ടോപ്പിലൊക്കെ ഓരോ വില്ലേജ് ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊന്നും വഴിയില്ല. ഇവിടുന്ന് സാധനങ്ങൾ മറ്റേ റോപ്പിൽ കയറ്റി വിടുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഈ റോട്ടിൽ നിന്ന് നടക്കാൻ വഴിയുണ്ടാവും, വണ്ടി പോകണ്ടാവില്ലല്ലോ. ഇവിടുന്ന് അങ്ങോട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടുന്ന് കയറ്റി വിടുക. ഈ റോട്ടിൽ നിന്നാണ് ആ മറ്റേ സാധനം വെച്ചിട്ട് ആ വഴക്ക് ടവർ. അങ്ങനെ സമയം രണ്ടരയായി. നമ്മൾ താച്ചി വാലിയിലെ നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തി. ഈ കുന്നിൻ്റെ മുകളിൽ ഒരു ടവർ കാണാം, അതിനോട് ചേർന്നാണ് ഇവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ ഏത് ഹിമാചലിലെ ഏത് മുക്കിന് മൂലയ്ക്ക് പോയാലും മലയാളികളുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും അല്ലേ വിശാലെ? പക്ഷേ ഇത് ആദ്യമായിട്ടല്ലേ വിശാലിനും അറിയാവുന്നേ, ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്? ആ താച്ചി വാലിയിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ്. അതുപോലെ നമുക്ക് ഇവിടുന്ന് ഒരു ലോക്കൽ ഗൈഡിനെ കിട്ടിയിട്ടോ. ഇവിടുത്തെ ആപ്കാനാം അജയ് തെറ്റാണ് കേട്ടോ, അവന്റെ വീട് മുകളിലാണ്, നമുക്ക് ഇവിടെ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു ഇവിടെ കാണാൻ പറ്റിയ സ്ഥലമുണ്ടോ ചോദിച്ചു, പറഞ്ഞു വാ നമുക്ക് നാളെ പോവാലോ. അതെ തന്നെ, അങ്ങനത്തെ ആളാ കാൽ സുബേമേ നമുക്ക് ഊരാ ഗുന്നെ ഇതർ. ഓക്കെ ബാ. അപ്പൊ നമ്മൾ എന്തായാലും ഇവിടുന്ന് അങ്ങോട്ടൊരു 10-15 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ് മല കയറാനുണ്ട്. അവിടെ എത്തിയിട്ട് സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മളെ താഴെ നിന്ന് കയറിയ മലേന്റെ ഏറ്റവും ടോപ്പിലായിട്ടാണ് ഈ സ്ഥലം അല്ലേ. അവിടുന്ന് നല്ല 360 വ്യൂ ഉണ്ടാവും. ഇപ്പുറത്തെ ഭാഗത്ത് വ്യൂ ഉണ്ട്. എന്തോ എന്തോ പറയാനാ, ഡ്രോൺ ഇല്ലാണ്ടായി പോയി. അപ്പൊ നമ്മുടെ അജയിന്റെ വീടാട്ടോ ഇത്. അതെന്താ? ഓക്കെ 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 ഓക്കെ. കൽ അപ്പോ അജയിന്റെ വീട് ഇതാണ്, ഇതിനോട് ചേർന്ന് തന്നെയാണ്. ഇവിടെയൊക്കെ നിൽക്കുന്ന സാധനം കണ്ടോ അല്ലേ, ഇത് കമ്മ്യൂണിസ്റ്റ് അല്ല. ഇതൊന്നും ഇപ്പൊ കാണിക്കാൻ പാടില്ല, അങ്ങനെയാണ്. കുറ്റമാണ്, കണ്ട കുറ്റം, അതുകൊണ്ട് നമ്മളൊന്നും പറയുന്നില്ല. നടക്ക് നടക്ക് നടക്ക്. അപ്പൊ നമ്മളങ്ങനെ സ്ഥലത്തെത്തി. ഇതാണ് ബിൽഡിംഗ് ഇവിടെ താച്ചി വാലിയിലുള്ള. ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? ഇപ്പൊ താച്ചി വാലിയിലെ ബട്ലുദാർ എന്ന് പറയുന്ന ഒരു വില്ലേജ് ആട്ടോ. വില്ലേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയതേ കൂട കയറി വരുന്നുണ്ടോ, അടിപൊളി ഒരു സ്ഥലമാണ്. നല്ല ഹൈറ്റിലുള്ള സ്ഥലമായ കൊണ്ടേ ഹിപ്പി ഗോത്ര എന്നാട്ടോ ഇവരുടെ ഇതിന്റെ പേര്. ഒരുപാട് പേരൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. അങ്ങോട്ട് നോക്കി വ്യൂ കിടില്ല, നോക്കിയ കൂട അടിച്ച് കയറി വരുന്നത്. ഇപ്പൊ വൈകുന്നേരം ആയതുകൊണ്ട് നല്ല വ്യൂ ആണ്. നമുക്ക് ഏറ്റവും മുകളിലുള്ള ഭാഗമാണ് ഇവിടെ, നമുക്ക് സൺസെറ്റ് കാര്യങ്ങളെല്ലാം കിട്ടും. അതിന് മുന്നേ കൂട കയറുന്നതിന് മുമ്പേ കാണിച്ചിരുന്ന താഴെയൊക്കെ ഒരുപാട് വില്ലേജുകളുണ്ട്. ആ വില്ലേജുകളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. അതുപോലെ അങ്ങ് കാണുന്ന മലയൊക്കെ ഉണ്ട്, ഏറ്റവും ഉയർന്ന ഭാഗം. അതിൻ്റെ മുകളിൽ ക്ഷേത്രമുണ്ട്. നമുക്കിവിടെ ഇഷ്ടംപോലെ ട്രക്കിംഗ് സ്പോട്ടുകളുണ്ട്, ചെറിയ വാട്ടർഫാൾസ് സംഭവങ്ങൾ. ആ ഈ സൈഡൊക്കെ കൂട കയറി തെറ്റായിട്ട് ഇവിടെ. അപ്പം നമ്മൾ കുറച്ച് ദിവസം താച്ചി വാലിയിൽ ഇവിടെ ഇപ്പി ഗോത്രയിൽ നിന്ന് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾക്കായിരിക്കും കാണാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ട്രക്കിംഗ് ചെയ്യണം. അതുപോലെ പിന്നെ ഇവിടെ ഫേമസ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പിന്നെ പാരാഗ്ലൈഡിംഗ് ഉണ്ട്. അതും പിന്നെ നമുക്ക് പ്ലാനില്ല, എന്തായാലും നമുക്ക് നോക്കാം. അപ്പം എന്തായാലും ഹിമാചൽ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവർ താച്ചി വാലിയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിപ്പി ഗോത്രയിൽ വന്ന് സ്റ്റേ ചെയ്യാം. മലയാളികളാണ് നടത്തുന്നത്. അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ മതി. അപ്പം ഇന്നിപ്പോൾ നമ്മൾ പ്രഷർ ലേക്കിലെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ അവിടുന്ന് ഒരു 5-6 മണിക്കൂർ റൈഡ് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം. ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് താച്ചി വാലിയിലെ അടുത്ത കാഴ്ചകൾക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.